നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പല്ല് മാറ്റിവെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ്. ഈ വിഷയം ചർച്ചയ്ക്കായി നമ്മുടെ ഒപ്പം ഉള്ളത് തിരുവനന്തപുരത്തെ അറിയപ്പെടുന്ന ഡെന്റിസ്റ്റ് ആയ ഡോക്ടർ ഷീജിത്ത് ആണ് ഇപ്പോൾ നമ്മുടെ ഒപ്പം ഉള്ളത്. നമസ്കാരം ഡോക്ടർ. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. നമസ്കാരം സർ. നമുക്കറിയാം പല്ല് മാറ്റിവെക്കുമ്പോൾ ഒരുപാട് ഓപ്ഷൻ നമ്മൾ ഒരു ഇപ്പോൾ നമ്മളിപ്പം ഒന്നുകിൽ പോട് വന്നിട്ട് നമുക്ക് പല്ല് നഷ്ടപ്പെട്ടിട്ട് പോവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഇഞ്ചുറി വന്നിട്ട് പല്ല് നഷ്ടപ്പെടുന്നു പോവാം, അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റേതെങ്കിലും അസുഖവുമായി ബന്ധപ്പെട്ട് നമുക്ക് പല്ലുകൾ നഷ്ടപ്പെടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. ഈ പല്ല് മാറ്റിവെക്കുമ്പോൾ ഡോക്ടറടുത്തേക്ക് ചെല്ലുമ്പോഴാണ് അറിയുന്നത് നമുക്ക് യഥാർത്ഥ ഒരു സൂപ്പർ മാർക്കറ്റിൽ അല്ലെങ്കിൽ ഒരു ഷോപ്പിംഗ് മാളിൽ പോകുമ്പോൾ നമുക്ക് എത്ര തരം വൈവിധ്യം മാർന്നിട്ടുള്ള ഡ്രസ്സ് നമുക്ക് ഉപയോഗിക്കാൻ സാധ്യമാകുന്നുണ്ടോ, അതുമാതിരി പല വിലയ്ക്കുള്ളത്, പല സൈസുള്ളത്, പല ബ്രാൻഡിങ് ഉള്ളത്, പല സ്പെസിഫിക്കേഷനുള്ള ഒരു വലിയ നിര തന്നെ പലപ്പോഴും ഡോക്ടർമാർ ഡോക്ടർ പേഷ്യൻസിന് മുന്നിൽ കൊണ്ടുവരാറുണ്ട്. ഇവർ പലപ്പോഴും കൺഫ്യൂസ്ഡ് ആണ് ഏത് വാങ്ങിക്കണം, അല്ലെങ്കിൽ ഏതായിരിക്കും ബെറ്റർ. എനിക്ക് പല സാധനങ്ങൾ നമ്മൾ വില കൂടിയ സാധനങ്ങളിലേക്ക് പോകുമ്പോൾ പോലും ചിലപ്പോഴെങ്കിലും അതിന് അത്രയേറെ കട്ടിയില്ല, ഇത് ഒരുപാട് ലാസ്റ്റ് ചെയ്യില്ല എന്നുള്ള, അതായത് നമ്മുടെ പല്ലുപോലെ തന്നെ ഇരിക്കും പക്ഷേ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല, പക്ഷേ അധികം ലാസ്റ്റ് ചെയ്യില്ല എന്നുള്ള, അപ്പോൾ പല ഓപ്ഷൻസ് പറയാറുണ്ട്. അപ്പോൾ എപ്പോഴും കൺഫ്യൂഷനാണ് ഏത് സെലക്ട് ചെയ്യണം, എൻ്റെ വിലയ്ക്കുള്ള ഒരു ബെസ്റ്റ് സാധനം ചൂസ് ചെയ്യുക എന്നുള്ളത് പേഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ പല്ല് മാറ്റിവെക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ കോമൺ ആയിട്ട് പല്ല് നഷ്ടപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ ഞാൻ പറഞ്ഞിട്ടുള്ള ഈ പല്ല് പോട് തന്നെയാണോ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു പ്രശ്നം? ഏറ്റവും കോമൺ ആയിട്ട് പല്ല് നഷ്ടപ്പെടുന്നത് പോട് തന്നെ ആയിരിക്കും. അതുപോലെ തന്നെയാണ് മോണരോഗം. പല്ലിനെ ആവരണം ചെയ്തിരിക്കുന്ന എല്ലും പല്ലുമായിട്ടുള്ള ബന്ധം വഷളാകുകയും അതിൻ്റെ ഫലമായിട്ട് പല്ല് എല്ലിൽ ആടുകയും ആ ആടുന്ന പല്ലുകളെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്ന, ഇപ്പോൾ പെരഡോണ്ടിക്സ് എന്ന് പറയുന്ന ഒരു ശാഖയുണ്ട്, അത് ഈ ആടുന്ന പല്ലുകൾ അല്ലെങ്കിൽ എല്ലും പല്ലുമായിട്ടുള്ള ബന്ധം ഇച്ചിരി മോശമായിട്ടിരിക്കത്തക്ക രീതിയിലുള്ള പല്ലുകൾ, അത്തരത്തിലുള്ള പല്ലുകൾ ആ മോശമായിട്ടുള്ള ബന്ധം, ഇൻഫെക്ഷൻ കാരണം ഉണ്ടായിരിക്കുന്ന മോശമായിട്ടുള്ള ബന്ധം, അതിനെ മെച്ചപ്പെടുത്തിയെടുക്കത്തക്ക രീതിയിലുള്ള ചികിത്സാ സംവിധാനങ്ങൾ ഇപ്പോൾ ഉണ്ട്. പക്ഷേ ചില പല്ലുകൾ ഇതൊക്കെ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ അപ്പുറത്തെ സ്റ്റേജ് ആയിട്ടുള്ള എടുക്കുക അല്ലെങ്കിൽ നഷ്ടപ്പെടുക എന്നുള്ള സ്റ്റേജിലോട്ട് തള്ളപ്പെടുകയും അങ്ങനെ നഷ്ടപ്പെടുന്ന ഒരു പല്ല്, ഒരു സെറ്റ് ഓഫ് പല്ല്, ഒരു മോണരോഗം വന്നൊരു വ്യക്തി അതിൻ്റെ യഥാസമയങ്ങളിൽ ചികിത്സയ്ക്ക് വരുന്നില്ല, ചികിത്സ ലഭിക്കുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ ആണെങ്കിൽ പൂർണ്ണമായിട്ടും അപ്പടി എല്ലാ പല്ലും എടുത്തു കളയേണ്ടുന്ന സ്ഥിതിവിശേഷം ഇന്നും നിലവിലുണ്ട്. അപ്പോൾ പോട്, മോണരോഗം, അതുപോലെ അഭിലാഷ് നേരത്തെ പറഞ്ഞ പോലെ ആക്സിഡൻറ്റ്, വീഴ്ച, തട്ട് കിട്ടുക, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, പിന്നെ ചില ശാരീരികമായിട്ടുള്ള വ്യത്യാസങ്ങൾ പോലെ ഡിസോർഡേഴ്സ്, പോലെ ഡയബറ്റീസ് പോലുള്ള ഡിസോർഡേഴ്സ്. ഡയബറ്റീസ് സാരമായിട്ട് പല്ലുകളെ പ്രാഥമികമായിട്ട് ബാധിക്കത്തക്ക രീതിയിലുള്ളൊരു സ്ഥിതിവിശേഷത്തിലോട്ട് നമ്മളെ എത്തിക്കാം. പല്ലിൻ്റെ വേരും എല്ലുമായിട്ടുള്ള ബന്ധം വഷളാക്കത്തക്ക രീതിയിൽ ഇൻഫെക്ഷൻ അല്ലാതെ ഡയബറ്റീസിന് ഇൻഫെക്ഷൻ പോലെ തന്നെ പല്ലുകളെ ബാധിക്കാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിൽ വരുന്ന വ്യക്തികൾ ഡയബറ്റീസിൻ്റെ കൺട്രോൾ പ്ലസ് ഈ മോണരോഗത്തിൻ്റെ ചികിത്സ ആവശ്യമായിട്ട് വന്നേക്കാം. അതും ടൈം ബൗണ്ടാണ്. ആ പർട്ടിക്കുലർ ടൈമിൽ ട്രീറ്റ്മെൻറ്റ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ പല്ലുകൾ നഷ്ടപ്പെടുന്ന സ്ഥിതിവിശേഷം ോട്ടായിപ്പോവും. അപ്പോൾ ഇത്തരത്തിൽ എന്താണോ ഒരു സാഹചര്യം, ആ സാഹചര്യത്തിന് യഥാസമയമായിട്ടുള്ള സമയോ ബന്ധിതമായിട്ടുള്ള ചികിത്സ ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പല്ലുകൾ നഷ്ടപ്പെടുന്നു. നമ്മൾ മാറ്റിവെക്കുന്ന സംവിധാനങ്ങളെ കുറിച്ച് പിന്നെ ആലോചിക്കേണ്ടി വരുന്നു. തീർച്ചയായിട്ടും മാറ്റിവെക്കുന്ന സംബന്ധിച്ച് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാകുന്നത് പല ആൾക്കാരും, പ്രത്യേകിച്ച് ഒരു പ്രായമായി കഴിഞ്ഞാൽ, ഒരു 40 വയസ്സ് 50 വയസ്സിന് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ പല്ല് നഷ്ടപ്പെട്ടു പോയി, അല്ലാതെ കേടുവന്നായിക്കോട്ടെ, തട്ടിപ്പോയി കഴിഞ്ഞ്, അല്ലെങ്കിൽ കേടുവന്നു കഴിഞ്ഞാൽ ഡോക്ടറെടുത്തേക്ക് പോയി, ഡോക്ടർ ഭയങ്കരമായിട്ടുള്ള വേദനയാണ്, എനിക്ക് ഈ പല്ലൊന്ന് റിമൂവ് ചെയ്ത് തന്നാൽ മാത്രം മതി, പുതിയത് വയ്ക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാറ് പോലുമില്ല, ഇതൊരു വിഭാഗം ആൾക്കാർ നമ്മുടെ മുന്നിലുണ്ട്. പ്രത്യേകിച്ച് പ്രായമായവരിലാണ് ഇത് കാണുന്നത്. ഇത് ഭാവിയിൽ മറ്റുള്ള പല്ലുകൾക്ക് ആട്ടം കൂടുതലായിട്ട് വരികയും ഈ പല്ലില്ലാത്തത് കൊണ്ട് തന്നെ മറ്റുള്ള പല്ലുകൾ പോകാനുള്ള ഒരു സാധ്യത എത്രത്തോളമാണ്? ഒരു പല്ല് നഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒരു പല്ല്, ഓരോ പല്ലിനും അതിൻ്റെ പ്രാധാന്യത്തിലേക്ക് പോകും. നമുക്കൊരു കോൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമസ്കാരം, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നേ? ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വിളിക്കുകയാണ്. ശ്യാമള എന്ന പേര്. ആരാ സംസാരിക്കുന്നേ? ബാംഗ്ലൂരിൽ നിന്ന്. ഓ ഡോക്ടർ, നമ്മോട് കൊണ്ടല്ല സംശയം ചോദിച്ചോളൂ മാഡം, പറയൂ. എനിക്കുള്ള പല്ലിന് റൂട്ട് കനാൽ ചെയ്തതാണ്. അത് പോയിട്ടുണ്ട്, അത് പൊടിഞ്ഞു പോയിട്ടുണ്ട്, കുറച്ച് വർഷമായി. അത് അതിന്റെ ഫുള്ള് സറൗണ്ടിങ് എല്ലാം പോയി. ഇപ്പൊ അതിന്റെ അത് ഹോളായിട്ടുണ്ട് ആ ഭാഗം മൊത്തം നടുവില്. അപ്പൊ ഞാൻ ഏത് ട്രീറ്റ്മെന്റ് ചെയ്യണമെന്നൊന്നും അറിയാൻ. അല്ല മാഡം, ഇപ്പോ ഏജ് എത്രയായിരിക്കും? 60. എത്ര കാലമായി റൂട്ട് കനാൽ ചെയ്തിട്ട്? അയ്യോ, അതൊരു 3-5 വർഷമായി. അത് ക്യാപ് ഇട്ടില്ലായിരുന്നു, ക്യാപ് ഇടാതെ. അതാണ് പ്രോബ്ലം കിടക്കുന്ന അവിടെ. റൂട്ട് കനാൽ ചെയ്ത് കഴിഞ്ഞാൽ പല്ല്
അല്ലെങ്കിൽ നിർജീവമായ ഒരു പല്ലിനെയോ നിർജീവമാകാൻ സാധ്യതയുള്ള ഒരു പല്ലിനെയോ എന്ന് പറഞ്ഞാൽ ബ്ലഡ് സപ്ലൈ നെർവ് സപ്ലൈ ഒക്കെ അഫക്റ്റഡ് ആയ രീതിയിലുള്ള ഒരു പല്ലിനെ സേവ് ചെയ്യുന്ന മെക്കാനിസം, അതിൻ്റെ സ്ട്രക്ചറിലെ അതിനെ സേവ് ചെയ്യുന്ന മെക്കാനിസമാണ് റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ അനന്തരഫലമായിട്ടുണ്ടാകുന്ന ഒരു ഇത്, ആ പല്ലിന്റെ ഉള്ളിൽ ബ്ലഡ് സപ്ലൈ ഇല്ല, നെർവ് സപ്ലൈ ഇല്ല. അപ്പൊ ഈ ബ്ലഡ് സർക്കുലേഷൻ ഇല്ലാത്തതുകൊണ്ട് പല്ല് അതിന്റെ നറിഷ്മെന്റിൽ ഇന്റേർണലി അതിന്റെ നറിഷ്മെന്റിൽ ഡിപ്രൈവ്ഡ് ആവുന്നു, ഇറ്റ് ബിക്കംസ് വീക്ക്. അതുപോലെ ബ്ലഡ് പല്ലിനെ ഹൈഡ്രേറ്റ്, ശരീരത്തിലെ എല്ലാ ടിഷ്യൂസിനെ ഹൈഡ്രേറ്റ് ചെയ്യുന്ന പോലെ പല്ലിനെ ഹൈഡ്രേറ്റ് ചെയ്യുന്നു. അതിന്റെ ഹൈഡ്രേഷൻ ഇല്ല വരുമ്പോഴത്തേക്കും മോയ്സ്ചർ കണ്ടന്റ് ഇല്ലാതെ ഡ്രൈ ആവുന്നു. അപ്പൊ ഡ്രൈ ആയി വീക്കായ ഒരു പല്ല് ഇതുപോലെ പൊട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി ഒരു പല്ല് ഒരിക്കലും രണ്ടായിട്ട് ഒടിയുന്നില്ല, അത് അതിന്റെ സൈഡ് വരമ്പുകളിൽ നിന്ന് അത് ഓരോന്ന് ഓരോ ഓരോ കണികയായിട്ടാണ് പൊടിഞ്ഞു പോകാറുള്ളത്. അതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിനെ സർക്കംവെന്റ് ചെയ്ത് ഇരിക്കത്തക്ക രീതിയിൽ അതിന് ചുറ്റും വരുന്ന ഫോഴ്സുകൾ റിസീവ് ചെയ്യാനായിട്ടുള്ള രീതിയിൽ ഒരു ക്യാപ്പ് ഇടണം എന്നുള്ള ഒരു, റൂട്ട് കനാൽ ചെയ്ത പല്ലുകളെല്ലാം ക്യാപ്പ് ചെയ്യണമെന്നുള്ള ഒരു സിദ്ധാന്തം ഡെന്റിസ്ട്രിയിൽ ഉണ്ടായത് ഇതിന്റെ ഫലമായിട്ടാണ്. അപ്പൊ അത് ചെയ്യാത്ത സ്ഥിതിക്ക് നമുക്ക് പല്ല് നഷ്ടപ്പെട്ടു. നഷ്ടപ്പെട്ടു പോയ ഒരു പല്ലിനെ ഇനി നമ്മൾ വേറെ ഒന്നും ചെയ്യാൻ മിക്കവാറും നിർവാഹമില്ല. ആ പല്ലെടുത്ത് കളയുക, അതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ എടുക്കുമ്പോൾ തന്നെ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഇംപ്ലാന്റ്സ് എന്ന് പറയുന്ന ട്രീറ്റ്മെന്റ് പോസിബിൾ ആണോ എന്നുള്ള ആരായിക. ഇനി അത് പോസിബിൾ അല്ലാത്ത പക്ഷം ബാക്കി ഫിക്സഡ് ആയിട്ടുള്ള റീപ്ലേസ്മെന്റ്സിനെ കുറിച്ച് ആലോചിക്കാം എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും വയ്ക്കുന്ന പല്ലുകളൊക്കെ സ്ട്രോങ് ആണ് എന്നുണ്ടെങ്കിൽ, ഇഫ് ദേ ആർ സ്ട്രോങ് ഇനഫ്, അത് സപ്പോർട്ട് റെൻഡർ ചെയ്യാനായിട്ടുള്ള ഒരു കപ്പാസിറ്റിയും കേപ്പബിലിറ്റിയും ഉള്ള പല്ലുകളാണ് എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് സപ്പോർട്ട് എടുത്ത് ബ്രിഡ്ജ് എന്ന് പറയുന്ന ഒരു ഫിക്സഡ് ഫോം ഓഫ് റീപ്ലേസ്മെന്റ് ഉണ്ട്. അപ്പോൾ റൂട്ട് സ്റ്റംപ് ആയിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ പല്ലിനെ നമുക്ക് സേവ് ചെയ്യാനായിട്ടുള്ള നിർവാഹം ഇല്ല. മാറിക്കാണുമെന്ന് തന്നെ വിശ്വസിക്കുന്നു മാഡം വിളിച്ചതിന് നന്ദി. സർ, ഈ ഒരു കേസ് അറിയാം, ഒരുപാട് ആൾക്കാർ കാണിക്കുന്നതാണ്. അതായത് നമ്മൾ റൂട്ട് കനാൽ ചെയ്യും, ബാക്കിയുള്ള വേദന മാറുന്നു, ഡോക്ടർ ക്യാപ്പ് ചെയ്യാൻ പറയുന്നു, ക്യാപ്സിന്റെ ക്യാപ്പ് ഇടാനുള്ള ഒരു ഓപ്ഷൻസ് ഒക്കെ കൊടുക്കുന്നു, അതോടുകൂടി പേഷ്യൻസ് പോകുന്നു. പിന്നെ പല്ല് പൊട്ടി വരുമ്പോൾ യഥാർത്ഥത്തിൽ ഇനി പുതിയത് ഇടുകയും അല്ലെങ്കിൽ ആ പല്ല് റിമൂവ് ചെയ്യേണ്ടിയും വരുന്നു, പുതിയ ഇംപ്ലാന്റും എടുക്കേണ്ടി വരും. യഥാർത്ഥത്തിൽ ഒരു 2,000-3,000 രൂപയ്ക്ക് തീരേണ്ട ഒരു പ്രൊസീജിയേഴ്സ് വീണ്ടും ഒരു 10,000-15,000 രൂപയിലേക്കോ അത് പോവുകയായിരിക്കും പലപ്പോഴും ഉണ്ടാവുക. തീർച്ചയായിട്ടും അല്ലേ സർ? ഉറപ്പായിട്ട്. അതാണ് ഈ ഡെന്റിസ്ട്രിയിലുള്ളത്, ഇപ്പൊ എല്ലാ ഇതിലുള്ളത് തന്നെയാണ്. പക്ഷെ ബാക്കിയുള്ള ലൈഫ് ത്രെട്ടനിങ് ആണ്. ഇത് ലൈഫ് ത്രെട്ടനിങ് അല്ലാത്തത് കൊണ്ട് ആൾക്കാർക്ക് സമയം ഉണ്ട് എന്നുള്ള ഒരു ധാരണ ആൾക്കാർക്കുണ്ട്. പക്ഷെ ഒരു പല്ലിനെ സംബന്ധിച്ച് പല്ലിന്റെ ലൈഫിനെ സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ ട്രീറ്റ്മെന്റ് ഹാസ് ടു ബി ഡൺ അറ്റ് ദ റൈറ്റ് ടൈം. നമ്പർ ടു, അതിന്റെ ഫോളോ അപ്പ് മെക്കാനിസം ഹാസ് ടു ബി കാരിഡ് ഔട്ട്. റൂട്ട് കനാൽ വേദനയുള്ള ഒരു പല്ലിന്റെ ചികിത്സ റൂട്ട് കനാൽ ആയിരിക്കാം. പക്ഷെ ആ റൂട്ട് കനാൽ കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പല്ലിനെ സേവ് ചെയ്ത് കാലാകാലങ്ങളോളം നിർത്തണമെന്നുണ്ടെങ്കിൽ ആ പല്ലിനെ ക്യാപ്പ് ഇടണം. അത് അതേ സമയത്ത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ കേട്ട പോലെ പല്ല് പൊട്ടിപ്പോവാനും പൊടിഞ്ഞു പോകാനും 3 വർഷം കഴിഞ്ഞ് മൊത്തത്തിൽ റിമൂവ് ചെയ്യേണ്ടി വരും. പിന്നെ ടോട്ടൽ റീപ്ലേസ്മെന്റിനെ കുറിച്ചാണ് നമ്മൾ ആലോചിക്കുന്നത്. അപ്പൊ ആ പാക്കേജ് ഗോസ് ഹയർ എന്നുള്ള മാത്രമല്ല, ആ വ്യക്തിയുടെ ബയോളജിക്കൽ ഒരു ടിഷ്യൂ ബെഡിനെ നമ്മൾ റിമൂവ് ചെയ്തിട്ട് പിന്നെ യു വിൽ ഹാവ് ടു തിങ്ക് അബൌട്ട് ആൻ ആർട്ടിഫിഷ്യൽ സബ്സ്റ്റിറ്റ്യൂട്ട്. തീർച്ചയായിട്ടും ഡോക്ടർ, ഒരു കോൾ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമസ്കാരം, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നേ? ഡോക്ടർ നമ്മുടെ കൊണ്ടല്ലോ, സംശയം ചോദിച്ചോളൂ മാഡം, പറയൂ. എന്റെ മോക്ക് പല്ല് കമ്പി ഇട്ടിരുന്നു, അപ്പൊ പിന്നെ അത് 1 വർഷം ഇട്ടിരുന്നു. അപ്പൊ 1 വർഷം കഴിഞ്ഞിട്ട് കമ്പി എടുത്തു, കമ്പി എടുത്തെങ്കിൽ കുഞ്ഞു ഇപ്പോഴും പല്ല് തള്ളി വരണുണ്ട്. അതിന് ഇനി എന്തോ ചെയ്യാൻ? എത്ര വയസ്സാ കുഞ്ഞിന്? കുഞ്ഞല്ല, ഇപ്പൊ 20 വയസ്സായി. 20 വയസ്സായി. 20 വയസ്സ്. അപ്പം കമ്പി ഇട്ടിട്ട് ഊരിക്കഴിയുമ്പോഴത്തേക്കും പല്ല് തള്ളുക എന്ന് പറയുമ്പോഴത്തേക്കും അതിലെവിടെയൊക്കെയോ പല്ലുകൾ, പല്ലിന്റെ വേരും എല്ലും ബാഹ്യമായിട്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്കും കമ്പി ഇടുമ്പോഴത്തേക്കും പല്ലുകളെല്ലാം പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ അട്ടിയടുക്കി നിൽക്കുന്ന ഉള്ളൊരു ഒരു മനോഹരമായിട്ടുള്ള രീതിയിൽ ഇരുന്നാലും പല്ലും അതിന്റെ വേരും എല്ലുമായിട്ടുള്ളൊരു ബന്ധമുണ്ട്. ആ ഒരു റിലേഷൻഷിപ്പ് പ്രോപ്പർ ആകുന്നിടത്തോളം കാലം അതിന്റെ ചികിത്സ കണ്ടിന്യൂ ചെയ്യണം. എന്ന് പറഞ്ഞാൽ കമ്പി ഊരിക്കഴിഞ്ഞു കഴിഞ്ഞാലും ആ പുതിയ പൊസിഷനിലോട്ട് വന്നിരിക്കുന്ന പല്ലുകളുടെ ചുറ്റും എല്ല് ദൃഢമായിട്ട് ഫോം ചെയ്ത് വരുന്നത് വരെ ആ ഒറ്റ കമ്പി അല്ലെങ്കിൽ റീറ്റൈനേഴ്സ് എന്ന് പറയുന്ന തരത്തിലുള്ള കമ്പികൾ ഡോക്ടേഴ്സ് തരാറുണ്ട്. നോർമലി അത് അതിന്റെ ക്രമപ്രകാരം അത്രയും കാലം ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ പ്രസന്റേഷന് അനുസരിച്ചിട്ടാണ് അതിന്റെ ടൈം സ്പാൻ നിശ്ചയിക്കാറുള്ളത്. ചിലത് 2 ഇയേഴ്സ്, ചിലത് 4 ഇയേഴ്സ്, ചിലത് 6 ഇയേഴ്സ്, അങ്ങനെ ഒരു ലോങ്ങർ ഡ്യൂറേഷൻ ഒക്കെ എടുക്കേണ്ടി വരുന്ന രീതിയിലുള്ള ചികിത്സകളൊക്കെ ആ റീറ്റൈനേഴ്സ് ഒറ്റക്കമ്പി ഇടേണ്ടി വന്നേക്കാം. അപ്പൊ ഇതിപ്പം അത് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ പല്ലുകൾ പെട്ടെന്ന് പുറത്തോട്ട് ചാടും. കാരണം ആ പല്ല് പുതിയ പൊസിഷനിലോട്ട് കൊണ്ടെത്തിയിട്ട് അതിന് ചുറ്റും നിർത്തിയതിനു ശേഷം അതിന് ചുറ്റും എല്ല് ദൃഢമായിട്ടില്ലാത്ത ഒരു പക്ഷമാണെന്നുണ്ടെങ്കിൽ അപ്പൊ എന്താണെന്നുള്ള ആ ഡോക്ടറെ കാണിക്കുക.
എന്തുകൊണ്ട് നീങ്ങി? ഈ കമ്പി ഇട്ടതിലുള്ള പോരായ്മയാണോ, അതോ അത് കഴിഞ്ഞതിന് ശേഷം കുട്ടി അത് പ്രോപ്പറായിട്ടുള്ള രീതിയിൽ റീറ്റെയിനേഴ്സ് ഇടാത്തതാണോ, അതോ സ്പേസസ് ഇനിയും കിടപ്പുണ്ടോ? ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അത് എക്സ്റേ എടുത്ത് നോക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസും വന്നേക്കാം. പക്ഷേ ഡോക്ടർ ആദ്യം കാണണം, ഓർത്തഡോണ്ടിസ്റ്റ് ചെയ്ത ആളോ അല്ലാന്നുണ്ടെങ്കിൽ ജനറൽ ഡെന്റിസ്റ്റോ ആരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരാദ്യം കണ്ട് അത് വിശകലനം ചെയ്യേണ്ടുന്ന കാര്യമാണത്. പ്രതീക്ഷിക്കുന്നു. വിളിച്ചതിന് നന്ദി. സാർ, നമ്മൾ പറഞ്ഞത് ഈ ബ്രേക്കിന് മുമ്പ് ചോദിച്ചിരുന്നത് ഈ ഒരു പല്ല് പോയി കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള പല്ലുകളൊക്കെ പോകാനുള്ള സാധ്യത കൂടുതലാണ്. സാധ്യത ഉണ്ട്, കാരണം ഈ പല്ലുകളെല്ലാം നമ്മൾ മേളത്താണെങ്കിലും 16 പല്ല്, താഴത്താണെങ്കിലും 16 പല്ല് എന്ന് പറയുമ്പോൾ പല്ലുകളെല്ലാം ഒരു ഒരു ക്രമപ്രകാരം അത് അടുത്തടുത്തടുത്ത് ചേർന്ന് നിൽക്കുകയാണ്. നമുക്കിപ്പം ഒരു പല്ല് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ ഒരു വിടവായി, ഒരു സ്പേസായി. ഏത് വ്യക്തി ഇപ്പോൾ ഒരു വ്യക്തിക്കാണെന്നുണ്ടെങ്കിൽ ഒരു ഒരു ഗിവൺ സ്പേസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, സ്കൂളിൽ പിള്ളേരാണെന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി ഫ്രീഡം കൊടുത്തു കഴിഞ്ഞാൽ അവർ അങ്ങോട്ട് ചാടാം ഇങ്ങോട്ട് ചാടാം, ഏതാ എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റാത്ത പോലെ ഇത് 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 ഒരു സ്പേസ് പ്രൊവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സ്പേസിലോട്ട് അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്ന പല്ലുകൾ, അതുപോലെ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്ന പല്ലുകൾ, ഈ പല്ലുകളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങി വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ സ്പേസിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള രീതിയിലാണ് പല്ലുകൾ. ഇപ്പം നഷ്ടപ്പെട്ടു പോയാൽ ആ ഭാഗങ്ങളിൽ പല്ലുകൾ പ്രോപ്പറായിട്ടുള്ള ടൈമിൽ വലിയ ഒരു ഡിലേ ഇല്ലാത്ത, ഗ്യാപ്പ് ഇല്ലാത്ത രീതിയിൽ, സ്പേസൊന്നും ഇല്ലാത്ത രീതിയിൽ അത് അടുക്കി നിൽക്കത്തക്ക രീതിയിൽ അതിനെ ക്ലോസ് ചെയ്യണം എന്നുള്ളൊരു സിദ്ധാന്തം വന്നിരിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പം ഒരു പല്ല് നഷ്ടപ്പെട്ടു പോയാൽ, ഉദാഹരണത്തിന് ഈ ഒരു പല്ല് നഷ്ടപ്പെട്ടാൽ അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്ന ഇങ്ങോട്ട് ചെരിയുമ്പോൾ ഇതിനിടയ്ക്ക് ഗ്യാപ്പ് ഉണ്ടാകും. അപ്പം ഒരു പല്ല് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തൊട്ടടുത്തിരിക്കുന്ന പല്ല് ചെരിയുകയാണെന്നുണ്ടെങ്കിൽ അതിനപ്പുറത്തും ഇപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ സ്പേസ് ഉണ്ടാകുന്നു, അവിടെ എല്ലാ ആഹാരസാധനം കയറിയിരിക്കുന്നു, ആഹാരസാധനങ്ങൾ ജീർണിക്കുന്നു, ജീർണിക്കുമ്പോൾ ബാക്ടീരിയസ് ഉണ്ടാകുന്നു, ഈ ബാക്ടീരിയയുടെ ഫലമായിട്ട് ഇൻഫെക്ഷൻ ഉണ്ടാകുന്നു. ഇതൊരു കോമൺ പ്രോസസ്. അപ്പോൾ ഒന്ന് നഷ്ടപ്പെട്ടതിൻ്റെ ഫലമായിട്ട് പല്ലുകളുടെ പൊസിഷൻ, പല്ലുകളുടെ റിലേഷൻഷിപ്പ് വിത്ത് ദി അഡ്ജസന്റ് ടീത്ത് ടിഷ്യൂസ് ഇതെല്ലാം നഷ്ടപ്പെടുന്ന ഒരു സ്റ്റേജിലോട്ട് വരും, ഇൻഫെക്ഷൻ കഠിനമായിട്ട് കൂടുന്ന രീതിയിലോട്ടും വരും. അതുകൊണ്ട് പല്ല് ഒരെണ്ണം നഷ്ടപ്പെടുന്ന ഒരു സിറ്റുവേഷൻ, ഒന്നോ പലതോ ആയിക്കോട്ടെ, നഷ്ടപ്പെടുന്ന ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ടുള്ള സമയത്ത് കറക്റ്റായിട്ടുള്ള രീതിയിൽ ഏറ്റവും പ്രോപ്പറായിട്ടുള്ള മെക്കാനിസം അവലംബിച്ച് അതിനെ മാറ്റിവെക്കുക എന്നുള്ള നിർബന്ധിതമായിട്ടുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും ഡോക്ടർ, ഒരു കോളൂടെ നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമസ്കാരം, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നേ? ഹലോ, ആശിക്കാണ് വിളിക്കുന്നത്. ഡോക്ടർ, നമ്മുടെ ഉണ്ടല്ലോ, സംശയം ചോദിച്ചോളൂ സാർ, പറയൂ. ഒന്ന് റൂട്ട് കനാൽ ചെയ്തായിരുന്നു, അതിന്റെ തൊട്ടടുത്തായിട്ട് ഒരു പല്ല് എനിക്ക് മുമ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചെയ്യുന്ന സമയത്ത് ഒരു പല്ല് റൂട്ട് കനാൽ ചെയ്തു, പിന്നെ അതിന്റെ ഇടയിലുള്ള ആ ഭാഗത്ത് ബ്രിഡ്ജ് ചെയ്തു. അപ്പൊ വേറൊരു പല്ല് കൂടി താഴ്ച്ചിട്ട് അവിടെ കേപ്പിട്ടിട്ടാണ് ഇവര് ചെയ്തത്. മൂന്ന് തെറ്റായിട്ട് ചെയ്തു. ഓക്കെ, അപ്പൊ ഇപ്പൊ ഈ പല്ലിന്റെ താഴെ ഭാഗത്ത് നമ്മുടെ പല്ല് വരുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അത് ഈ ഉള്ളിലോട്ടേക്ക് ഉന്തിപ്പോയ പോലെ പോവുകയാണ്. അത് സ്വാഭാവികമാണോ ഡോക്ടർ? പല്ലിരുന്ന ഭാഗം, പല്ല് വരുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അതായത് പല്ല് നിൽക്കണ ആ ഒരു ഭാഗം, നമ്മുടെ ആ വേരുള്ള ഭാഗം, അതിന്റെ ആ ബ്രിഡ്ജ് ചെയ്ത പല്ലിന്റെ താഴെയായിട്ട് ഇത് ഉള്ളിലോട്ടേക്ക് കുഴിഞ്ഞു പോയ പോലെ നിൽക്കുകയാണ്. ശരി, ആ അത് കുഴിഞ്ഞു പോവാ. ഇപ്പൊ നമ്മള് പല്ല് എടുത്തിട്ട് എത്ര ദിവസം, എത്ര ടൈം സ്പാനിന് ശേഷമാണ് ഈ ബ്രിഡ്ജ് ചെയ്തേ? ഒരു 6-7 വർഷമായി. അല്ല, ഇപ്പൊ ബ്രിഡ്ജ് ചെയ്തിട്ട് 7 വർഷമായി, പക്ഷെ പല്ലെടുത്തിട്ട് ഇപ്പൊ എത്ര വർഷം? പല്ലെടുത്തൊരു 2 ആഴ്ചയ്ക്ക് ഉള്ളിലോ അല്ലോ ആണോ ബ്രിഡ്ജ് ചെയ്തേ? അല്ല, പല്ലെടുത്തിട്ട് 7 വർഷത്തിന് ശേഷമാണ് ബ്രിഡ്ജ് ചെയ്തത്. ഓ, റൈറ്റ് റൈറ്റ് റൈറ്റ്. ആ ശരി, അപ്പൊ അതില് അത് ഇപ്പൊ പല്ലെടുക്കുമ്പോൾ ഒരു പല്ല്, ആ പല്ല് മിക്കവാറും ഞാൻ മനസ്സിലാക്കി, ഇപ്പൊ കാണാതെ പറയുന്നത് ശരിയല്ല എന്നുണ്ടെങ്കിലും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഒരു പല്ലെടുക്കുമ്പോൾ അതിന് 2 വാൾസ് ഉണ്ട്. ഒന്ന് ബാഹ്യമായിട്ട് കാണുന്നത് നമ്മൾ ബക്കൽ വാൾ പ്ലേറ്റ് എന്ന് പറയും, ഉള്ളിൽ എല്ലില് 2 എണ്ണം, ഒന്ന് നാക്കിന്റെ സൈഡിലുള്ള ലിംഗുൽ എന്ന് പറയും. അപ്പൊ ഈ ഇതിൽ ഏതെങ്കിലും ഒരു 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 ഇപ്പൊ നോർമലി ഈ പുറമേ തോടുള്ള ഉള്ളിലത്തെ നാക്കിന്റെ സൈഡിലുള്ള എല്ലിന്റെ ഭാഗം വളരെ ദൃഢമായിട്ടുള്ളതും പുറമേ വശത്തുള്ള ബക്കൽ എന്ന് പറയുന്ന ഭാഗം കുറച്ച് ലാഘവത്തിലുള്ള, കുറച്ച് സോഫ്റ്റർ ആണ് മറ്റേനെ അപേക്ഷിച്ച്. അപ്പൊ പല്ലെടുത്ത് കഴിയുമ്പോഴത്തേക്ക് നോർമലി ഈ ബക്കൽ പ്ലേറ്റ് കുറച്ച് കൊളാപ്സ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ കൊളാപ്സ് ചെയ്തിരിക്കുന്നതിന്റെ മേളിൽ ഒരു പല്ല് വരുമ്പോഴത്തേക്കും നമുക്ക് അതിന്റെ അടിയിൽ ഒരു കുഴി പോലെ ഉള്ള സ്ഥിതിവിശേഷമായിരിക്കും നാക്കൊക്കെ ഇട്ട് നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഫീൽ ചെയ്യാറുള്ളത്. അപ്പോ അതൊരു ഇപ്പോൾ ഉണ്ടായി വരുന്നതായിരിക്കില്ല, പല്ല് വന്നപ്പോൾ നമ്മൾ തിരിച്ചറിഞ്ഞതായിരിക്കാം. എന്തായാലും അത് കാണുക. ഇപ്പോൾ അല്ലാത്ത സ്ഥിതിവിശേഷങ്ങളുണ്ട്, ഉള്ളിൽ എല്ല് വീണ്ടും വീണ്ടും നഷ്ടപ്പെട്ടു പോകുന്ന രീതിയിലുള്ളൊരു ഒരു 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 മെക്കാനിസം വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊക്കെ ആലോചിക്കാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ കോമൺ ആയിട്ട് നമ്മൾ കണ്ടുവരുമ്പോഴത്തേക്കും ഇത് ഇതൊരു പോസിബിൾ റീസൺ ആണ്.
അപ്പൊ അതൊന്ന് ഇങ്ങനെ ഒരു സംശയമുണ്ട്, അത് ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെന്റിസ്റ്റ് കാണുക എന്നുള്ളത് തന്നെയാണ് എന്റെ ആദ്യത്തെ ഇത്. തീർച്ചയായിട്ടും ഡോക്ടറുടെ ഒരു ദന്തിസ്റ്റിനെ കാണുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഫലപ്രദമായിട്ടുള്ള തീരുമാനം. അപ്പോൾ നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമസ്കാരം, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നേ? ഹലോ, ആരാ സംസാരിക്കുന്നേ? ഹലോ സാർ, ടി വിയിൽ ശ്രദ്ധിക്കാതെ ഫോണിൽ മാത്രം ശ്രദ്ധിച്ച് സംസാരിക്കാം. ഹലോ സാർ, ആ കോള് ഡ്രോപ്പായിന്ന് തോന്നുന്നു. സാർ, നമ്മൾ പല്ലിന്റെ കറി പറയുമ്പോൾ നമ്മളിപ്പം ഒരു പലതരത്തിലുള്ള ഓപ്ഷൻ, ഒരു ഡെന്റിസ്റ്റിനെ പോയി കാണുമ്പോൾ പല്ല് സെലക്ട് ചെയ്യാനായിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ്? വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷൻ തന്നെ ആയിരിക്കും ഒരു പല്ല് സെലക്ട് ചെയ്യാൻ. നമുക്കത് എന്തായിരിക്കണം ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ഒരു ഇംപ്ലാന്റ് ചെയ്യുന്ന സമയത്ത്? ബേസിക്കലി പല്ല് മാറ്റിവെക്കുന്ന രണ്ട് രീതിയിലാണ്. ഒന്ന് റിമൂവബിൾ, ഇളക്കി മാറ്റുന്ന രീതിയിലുള്ള സെറ്റുകൾ നമുക്കെല്ലാം പരിചിതമായിട്ടുള്ളതാണ്. പഴയ കാലത്ത് ഫുൾ സെറ്റപ്പ് പിന്നമ്മമാർക്ക് പണ്ട് പല്ലെടുക്കുക എന്നുള്ള ചികിത്സ വളരെ സുലഭമായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് 50 വയസ്സുള്ള ഒരാൾക്ക് സെറ്റ് ഉണ്ടാകുക എന്നുള്ള വളരെ ഒരു കോമൺ ഫീച്ചറായിരുന്നു. അപ്പോൾ ഇളക്കി മാറ്റുന്ന പൂർണ്ണമായിട്ടുള്ള സെറ്റ്, ഫുൾ സെറ്റ്, കംപ്ലീറ്റ് ഡെഞ്ചസ്, രണ്ടോ മൂന്നോ ഒന്നോ നാലോ അഞ്ചോ പല്ലുകൾ ഇല്ലാത്തൊരു വ്യക്തിക്ക് അതിൻ്റെ ഒരു ഭാഗികമായിട്ടുള്ള, അപ്പോൾ അതിനൊരു പ്ലേറ്റുണ്ട്, ആ പ്ലേറ്റാണ് മോണയിൽ പതിഞ്ഞിരിക്കുക. ആ പ്ലേറ്റിലാണ് പല്ലുകൾ അതിൻ്റെ യഥാക്രമമായിട്ടുള്ള രീതിയിൽ സെറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ കുറച്ച് പല്ലുകൾ നഷ്ടപ്പെട്ടിട്ടുള്ളൂന്നുണ്ടെങ്കിൽ അതും ഈ രീതിയിൽ തന്നെ റിമൂവബിൾ പാർഷ്യൽ ഡെഞ്ചേഴ്സ് എന്ന് പറയുന്ന ഒരു മെക്കാനിസം ഉണ്ട്. അപ്പോൾ അതിൽ തന്നെ രണ്ട് മൂന്ന് ടൈപ്പ് ഉണ്ട്, പക്ഷേ അതെല്ലാം റിമൂവബിൾ ആയിട്ടുള്ളത്. രണ്ടാമത്തെ ഒരു മെക്കാനിസം എന്ന് പറയുന്നത് ഫിക്സ്ഡ്. ഫിക്സ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ ഉറപ്പിക്കുന്നു വ്യക്തിക്ക് വീട്ടിൽ പോയൊന്നും എടുക്കേണ്ട കാര്യമില്ല, ഒരു വർഷമോ ഒന്നര വർഷമോ കൂടുമ്പോഴത്തേക്കും ഡോക്ടറിനെ പോയി കാണുക, അതിൽ പ്രോബ്ലംസ് ഇല്ല എന്നുള്ള വിലയിരുത്തുക, അതിൻ്റെ മെയിൻ്റനൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്യുക. അപ്പോൾ ഫിക്സ്ഡ് റീപ്ലേസ്മെൻറ്റിൽ രണ്ട് തരത്തിലുള്ള ചികിത്സാ രീതികളാണുള്ളത്. ഒന്ന്, തൊട്ടടുത്ത് നിൽക്കുന്ന പല്ലുകളിൽ നിന്നും സപ്പോർട്ട് എടുക്കുന്ന മെക്കാനിസം, കോമൺ ആയിട്ട് നമ്മൾ ബ്രിഡ്ജ് എന്ന് പറയും. അത് ബ്രിഡ്ജ് എന്ന് പറയുന്നത് ടൂത്ത് ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ഫോമാണ്. അടുത്ത് നിൽക്കുന്ന പല്ലുകൾ ഈ ഇല്ലാത്ത പല്ലിനെ കൂടെ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ളൊരു ഒരു കപ്പാസിറ്റി ഉള്ള ഒരു പല്ലാണ്, സ്റ്റേബിളും സ്ട്രെങ്തും ഒക്കെ ഉള്ള പല്ലാണ് എന്നുള്ളതെങ്കിൽ ആ പല്ലുകളിൽ നിന്ന് സപ്പോർട്ട് എടുക്കുന്നു, അതേ പല്ലുകളിൽ ക്യാപ്പ് ഇടുന്നു, ഇല്ലാത്ത പല്ല് ആ ക്യാപ്പുമായിട്ട് കൂട്ടിയോജിക്കുന്നു, ലാബിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പ്രോസസ്സാണ്. ഈ സാധനം വരുമ്പോഴത്തേക്കും ഏറ്റവും അറ്റത്ത് രണ്ട് ക്യാപ്പും ഇല്ലാത്ത ഒന്നോ രണ്ടോ മൂന്നോ പല്ലുകൾ ഇതിനിടയ്ക്ക് കാണും. അപ്പോൾ ആ ക്യാപ്പ് അതിൻ്റെ തനതായിട്ടുള്ള പല്ലുകളിൽ വെച്ച് സീറ്റ് ചെയ്ത് ഫിക്സ് ചെയ്യുമ്പോഴത്തേക്കും ഈ സ്പേസ് ഉള്ള ഭാഗത്ത് ഈ പല്ലുകളെല്ലാം കൂടെ നിറഞ്ഞിരിക്കുന്നു. അത് മോണയുടെ മേളിലോട്ടിരിക്കുന്നത് കൊണ്ട് നമുക്ക് മോണയിൽ പ്ലേറ്റൊന്നും ഇല്ല, പല്ല് നോർമലായിട്ട് ബ്രഷ് ചെയ്യുന്ന രീതിയിൽ ബാക്കി പല്ലുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന പോലെ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് ബ്രഷ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. ഫിക്സ്ഡിൻ്റെ ഏറ്റവും നൂതനമായിട്ടുള്ള, അപ്പോൾ ഇതെല്ലാം ഒരു ആർട്ടിഫിഷ്യൽ വേ ഓഫ് റീപ്ലേസ്മെൻ്റ് ആണ്. ഇത് നാച്ചുറൽ മെക്കാനിസവുമായിട്ട് സാമീപ്യം, എന്തുകൊണ്ട് റിമൂവബിൾ നിന്ന് ഫിക്സഡിലോട്ട് വന്നു, നാച്ചുറലായിട്ട് അടുപ്പത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്, പല്ലുകൾ വാക്കാത്തിരുന്നതിനെ നമ്മൾ ക്ലീൻ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത്. പക്ഷേ നാച്ചുറൽ ഫിലോസഫിയായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു മെക്കാനിസമാണ് ഇംപ്ലാൻസ് എന്ന് പറയുന്നത്. അത് നാച്ചുറൽ ഫിലോസഫി എന്ന് പറയുന്ന ഒരു പല്ല് നമ്മൾ വെളിയിൽ കാണുന്ന ഒരു പല്ലിന് ഈ ക്രൗൺ എന്ന് പറയുന്ന ഭാഗത്തിന് അതിനേക്കാളും ഒന്നരയോ രണ്ടോ ഇരട്ടിയോളം നീളമുള്ള ഒരു വേരുണ്ട്, വേര് എല്ലിനകത്തിരിക്കുകയാണ്, നമ്മൾ കാണുന്നില്ല. ഇംപ്ലാന്റ് എന്ന് പറയുന്ന അതിന് തുല്യമായിട്ടുള്ള ഒരു മെക്കാനിസമാണ്. ഇംപ്ലാന്റ് എന്ന് പറയുന്ന ഒരു മെറ്റാലിക് റൂട്ട് ഫാം, ഒരു വേരിന്റെ ആകൃതിയിലും ഷേപ്പിലും സൈസിലും ഒക്കെ വരാൻ പാകത്തിലുള്ള ഒരു മെറ്റൽ പീസാണ് ഇംപ്ലാന്റ്. ഇംപ്ലാന്റ് എല്ലിനകത്ത് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത് നേരത്തെ വേരിൽ നിന്നൊരു ഭാഗം നമ്മൾ അസസ് ചെയ്ത് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ എല്ല് ഇംപ്ലാന്റുമായിട്ട് കൂട്ടിച്ചേരുകയും ഇത് എല്ലിന്റെ ഭാഗമായി തീർന്നു കഴിയുമ്പോൾ അതിൻ്റെ മേളിലൊരു ക്യാപ്പ് വെക്കുന്ന ഒരു മെക്കാനിസം. അപ്പോൾ അത് ഒരു പല്ലിൽ നിന്നും സ്റ്റാർട്ട് ചെയ്തു, ഇന്ന് പല പല്ലുകളും അല്ലെങ്കിൽ എല്ലാ പല്ലുകളും റീപ്ലേസ് ചെയ്യാൻ ഈ പാകത്തിനുള്ള ഇംപ്ലാന്റ്സും ഇംപ്ലാന്റ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോസ്തെറ്റിക് റീപ്ലേസ്മെന്റ്സും പോസിബിൾ ആണ്. അപ്പോൾ ഏത് റിമൂവബിൾ നിന്നും നമ്മൾ ഫിക്സഡിലോട്ട് വന്നു, ഇന്ന് ഇംപ്ലാന്റിൽ ഏറ്റവും നൂതനമായിട്ടുള്ള അതാണ്. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് പല്ല് മാറ്റി വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ ഒരു ടോപ്പിക്കാണ്. 30 മിനിറ്റ് കൊണ്ട് ഫിനിഷ് ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും പിന്നീട് അവസരത്തിൽ വീണ്ടും കാണാം. ഇനി നിങ്ങളുടെ അഭിപ്രായവും നിർദ്ദേശവും ഞങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത്. അതിൻ്റെ വിലാസം ഹലോ ഡോക്ടർ പീപ്പിൾ മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ് കാലി ടവേഴ്സ് പാളയം തിരുവനന്തപുരം 34. നിങ്ങൾക്ക് ഇമെയിൽ ചെയ്യാം ഹലോ ഡോക്ടർ @peopletv.in എന്ന വിലാസത്തിലും. പുതിയൊരു വിഷയവുമായി നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.